ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ പദാർത്ഥങ്ങൾക്കും മൂന്ന് കാര്യങ്ങളുണ്ട് ഏതാ മൂന്ന് കാര്യം ഒന്ന് എണ്ണം ഒന്ന് മാസ് ഒന്ന് വ്യാപ്തം ഇതില്ലാത്തൊരു സാധനം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഒരു പേന ഈ പേനയ്ക്കൊരു എണ്ണ ഉണ്ട് ഒരു ഒരെണ്ണം ഇതിനൊരു മാസുണ്ട് അല്ലേ തൂക്കിയ ഒരു മാസമുണ്ട് ഇതിനൊരു വ്യാപ്തമുണ്ട് കാരണം എന്താ ഇതിപ്പോൾ ഇത് നിൽക്കണ ഒരു ഒരു സ്ഥലം ഒരു സ്പേസ് ഒരു സ്ഥലം വേണമല്ലോ അപ്പോൾ ഇതിന് വ്യാപ്തമുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഒരു ചാക്കിൽ നിന്ന് കുറച്ച് അരി കണ്ട് വാരി അരിമണി വാരി എടുത്താൽ അരിമണിക്കൊരു എണ്ണ ഉണ്ടല്ലോ ഉണ്ട് ആ അത്രയും ഒരു മാസം ഉണ്ടാവും ഉറപ്പാണ് അത്രയും അരിമണിക്കൊരു വ്യാപ്തമുണ്ട് കാരണം അത് അത്രയും അരിമണി ഇടണമെങ്കിൽ ഒരു സ്ഥലം വേണമല്ലോ അപ്പോൾ വ്യാപ്തമുണ്ട് ഇതേപോലെ ആറ്റത്തിനും തന്മാത്രയ്ക്കും ഈ മൂന്ന് കാര്യങ്ങളുണ്ട് എണ്ണം മാസ് വ്യാപ്തം ഉറപ്പാണ് ഒരാറ്റം ആ ഒരു ഒരു ഒരാറ്റത്തിനൊരു ഉണ്ട് അതിനൊരു വ്യാപ്തമുണ്ട് നോക്കൂ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഇപ്പോൾ നമ്മൾ ഒരു മോൾ തന്മാത്രം എടുത്താൽ ആ ഒരു മോൾ തന്മാത്രയ്ക്ക് ഇത്രയും എണ്ണാണ് ആറേ പോയിൻറ്റ് എണ്ണാണ് ഒരു മോൾ തന്മാത്ര അതിൻ്റെ മാസ് ഒരു ജി എം എം ആണ് ആ ഒരു ജി എം എം എന്ന് പറയുമ്പോൾ ഓരോ തന്മാത്രയ്ക്ക് ഓരോരോ വാല്യൂ ആണ് വരിക ഓക്സിജൻ മുപ്പത്തി ഹൈഡ്രജൻ രണ്ട് കാർബൺ ഡയോക്സൈഡ് നാൽപ്പത്തി നാല് ഇനി അതിന് വ്യാപ്തമുണ്ട് ആ വ്യാപ്തം നമുക്ക് എത്ര നമുക്ക് അറിയില്ല നമുക്ക് പഠിച്ചിട്ടില്ല അപ്പോൾ ഇനി പഠിക്കാൻ പോകും അതാണ് ആ അതായത് ഒരു മോൾ തന്മാത്രയുടെ വ്യാപ്തം എത്ര അപ്പോൾ എണ്ണുണ്ട് ഉണ്ട് മൂന്നാമത്തെ വ്യാപ്തം എത്ര ലിറ്റർ ആണ് എന്നാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇനി നമ്മൾ വ്യാപ്തം പറയുമ്പോൾ നമ്മളിവിടെ അവഗാഡ്രോ നിയമം ഒന്ന് സൂചിപ്പിക്കണം അവഗാഡ്രോ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ ടി പി താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ തന്മാത്രയുടെ എണ്ണത്തിന് നേർ എന്ന് വെച്ചാൽ തന്മാത്രയുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടും വ്യാപ്തം കൂടുമ്പോൾ തന്മാത്ര എണ്ണവും കൂടും നടത്തും അപ്പോൾ നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു വാതകം കൊടുത്തു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനിലയിലും ഒരു എ ടി എം മർദ്ദത്തിലും ഞാനൊരു ആയിരം എണ്ണം വെറുതെ പറയട്ടെ ഒരു വെറുതെ കണക്ക് പറയുന്നത് ആയിരം എണ്ണം ഓക്സിജന്റെ തന്മാത്ര എടുത്താൽ അതിനൊരു വ്യാപ്തം ഉണ്ടാവുമല്ലോ ആ വ്യാപ്തം പത്ത് ലിറ്ററാന്ന് വിചാരിക്കുക ആ വ്യാപ്തം പത്ത് ലിറ്റർ ആണ് ഇനി അതേ താപനിലയിലും അതേ മർദ്ദത്തിലും ഞാൻ അതേ എണ്ണം ആയിരം എണ്ണം ഞാൻ എൻ ടു തന്മാത്രം എടുത്താൽ അതും പത്ത് ലിറ്റർ ആണ് എന്താ കാരണം താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ വ്യാധ വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രയുടെ എണ്ണത്തിന് നേരം അനുപാതിക്കുന്നതാണ് അത് ഏത് വാതകം എന്നല്ല അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഓ അല്ലേ അത് എണ്ണല്ലേ അതൊന്നുമില്ല ഇവിടെ ആ ഒരു കണക്കെണ്ണല്ല ഏത് വാതകമാണെങ്കിലും താപനിലവും മർദ്ദവും സ്ഥിരമാണെങ്കിൽ തുല്യ എണ്ണം തന്മാത്ര വ്യാപ്തമാണ് അതല്ല അവഗാട പറഞ്ഞത് അപ്പോൾ ആയിരം എണ്ണാണെങ്കിൽ ഉറപ്പാണ് അപ്പൊ പത്ത് ലിറ്റർ എണ്ണയൊക്കെ ഞാൻ വേറെ ഒരു വാതകെടുത്തു അത് അതും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനിലയും ഒരു എ ടി എമ്മും മർദ്ദമാണെങ്കിൽ ആയിരം എണ്ണ ആണെങ്കിൽ ഉറപ്പാണ് പത്ത് ലിറ്റർ ഇനി ഞാനൊരു വാതകെടുത്തു ആ വാദം പത്ത് ലിറ്റർ ഉണ്ട് അതിൻ്റെ താപനിലയും മർദ്ദവും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഒരു എ ടി എമ്മും ആണെങ്കിൽ അത് ആയിരം ആയിരിക്കാറ് ഉറപ്പാണ് എണ്ണേൻ്റെ ആവശ്യമില്ല അപ്പോൾ ഏതൊരു ഒരു വാതകമാണെങ്കിലും ഏത് വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാണ് തുല്യമായിരിക്കുന്നതാണ് കണ്ടീഷൻ എന്താ താപനിലയും മർദ്ദം സ്ഥിരാവണം തുല്യ എണ്ണ ഇരിക്കണം അപ്പോൾ തുല്യ വ്യാപ്തം ഇനിയിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ രണ്ടായിരം എണ്ണ എടുത്താലോ അപ്പോൾ അപ്പോൾ ഇരുപതാകും ഇത് എട്ടിയാകുമ്പോൾ ഇത് എട്ടിയാകും അത്രേ ഉള്ളൂ അപ്പോൾ അവഗാഡർ പറഞ്ഞത് എന്താ വെച്ചാൽ സ്ഥിര താപനിലയിലും സ്ഥിര മർദ്ദത്തിലും ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം അതിൻ്റെ തന്മാത്രയുടെ എണ്ണത്തിൻ്റെ നേറാനുപാതികമാണ് തുല്യ എണ്ണം തന്മാത്രകൾക്ക് തുല്യ വ്യാപ്തയിൽ അപ്പോൾ ഏതാണെങ്കിലും ഏതെടുത്താലും ഏതെടുത്ത് ഏത് വാതകം ആയിക്കോട്ടെ അത് ഇനി വലുതാവട്ടെ ചെറുതാവട്ടെ മാസ് കൂടുതലാവട്ടെ കുറവാവട്ടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഏത് വാതകമാണെങ്കിലും തൻ ഈ താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ ആ എണ്ണം തുല്യമാണെങ്കിൽ വ്യാപ്തം തുല്യമായിരിക്കും ഓക്കെ ഇതാണ് അവഗാഡ്രോ നിയമം പറയുന്നത് നമ്മൾ അവഗാഡ്രോ നിയമം മോൾ സങ്കല്പവുമായി ബന്ധിപ്പിക്കുകയാണ് അപ്പം അവഗാഡർ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് സ്ഥിര താപനിലയിലും സ്ഥിരമർദ്ദത്തിലും തുല്യ എണ്ണം തന്മാത്ര തുല്യ എന്ന് മനസ്സിലായി ഇപ്പൊ നമുക്ക് ഇവിടെ ആയിരം എണ്ണം നമ്മൾ എടുത്തത് ഇന്ന് നമുക്ക് ഈ ആയിരത്തിന് പകരം നമുക്ക് അറിയുന്ന ഒരു സംഖ്യ സംഖ്യയുണ്ട് അതേതാ നമ്മൾ പഠിച്ച ഒരു എണ്ണം തന്മാത്ര എണ്ണ എണ്ണം നമ്മൾ പഠിച്ചില്ലേ ആറേ പോയിന്റ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനിയിവിടെ ആയിരത്തിന് പകരം നമ്മൾ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ കാത് ഇരുപത്തിമൂന്ന് എണ്ണം നമ്മൾ തന്മാത്രം അടക്കാൻ പോകണം അപ്പോൾ അത്ര എണ്ണം തന്മാത്രക്ക് ഒരു വ്യാപ്തം കിട്ടുമല്ലോ നോക്കൂ അപ്പോൾ ഞാനിവിടെ ഈ താപനിലയിലും ഈ മർദ്ദത്തിലും ഞാൻ ഇത്ര എണ്ണം ഈ സിക്സ് പോയിൻ്റ് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ കാത് ഇരുപത്തി മൂന്ന് എണ്ണം ഓക്സിജൻ മാത്രം എടുത്തു അപ്പോൾ അതിനൊരു ഒരു വ്യാപ്തം ഉണ്ടാവും ഉറപ്പാണ് നേരത്തെ അപ്പോൾ ആയിരണത്തിന് പത്ത് കിട്ടി അതുപോലെ ഇതിനൊരു വ്യാപ്തം ഉണ്ട് അത് ഇരുപത്തി രണ്ട് പൂജ്യം നാലാണ് ഈ സംഖ്യ പഠിക്കണം ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ അതേ താപനിലയിലും അതേ മർദ്ദത്തിലും ഞാൻ അത്രയും എണ്ണം നൈട്രജൻ എടുത്താൽ അത് ഇതേ വ്യാപ്തം തന്നെ ലഭരിക ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ കണ്ടോ കണ്ടോ ഏതെടുത്താലും ഈ ഈ താപനിലയിലും ഈ മർദ്ദത്തിലും ഈ എത്ര എണ്ണം എണ്ണത്തിന് ഇത്ര വ്യാപ്തം തന്നെ ലഭ്യക ഇവിടെ ഞാൻ ടു ഇൻറ്റു ആറ് പോയിന്റ് എട്ടിരിക്കുമ്പോൾ ഇത് വ്യാപ്തം ഇരട്ടി ആയി ഇരുപത്തിരണ്ട് പോയിന്റ് നാലിൻ്റെ എട്ടി എത്ര നാൽപ്പത്തിനാല് പോയിന്റ് എട്ട് കിട്ടും ശരിയല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനിലയിലും ഒരേ ടി മർദ്ദത്തിലും അർദ്ധത്തിലും ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ടിൻ്റെ പ്രത്യേകാതെ ഇരുപത്തിമൂന്ന് എണ്ണം ഏത് തന്മാത്രം എടുത്താലും അതിൻ്റെ വ്യാപ്തി ഇരുപത്തി രണ്ട് പോയിന്റ് നാലാണ് ഇത് അവഗാടം ചെയ്ത പരീക്ഷണമാണ് അയാൾ അയാളെ ലാബിൽ വെച്ച് പരീക്ഷണം നടത്തി അയാൾ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കെൽവിൽ ഒരു എ ടി എമ്മിൽ അയാൾ ഇത്ര എണ്ണെടുത്തു ഈ എണ്ണെടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം എന്താ ഈ എണ്ണ എടുക്കാനുള്ള കാരണം നമുക്കൊരു ജി എം എം ആണ് നിങ്ങളിപ്പോൾ ഇത്ര എണ്ണ ഓക്സിജൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് എണ്ണെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇതിനുള്ള ഒരു ജി എം എം എടുത്താ മതി എത്ര ഓക്സിജൻ്റെ ഒരു ജി എം എം മുപ്പത്തിരണ്ട് ഗ്രാം അല്ലേ മുപ്പത്തിരണ്ട് ഗ്രാം ഓക്സിജൻ തൂക്കി എടുത്താൽ ഉറപ്പാണ് ഇത്ര എണ്ണം ഉണ്ടാവും നമുക്ക് നമുക്കതിന്റെ വ്യാപ്തം ഇരുപത്തിരണ്ടേ പോയിന്റ് നാലിന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഇനി നമുക്ക് ഇത് മോള് സങ്കല്പവുമായി ബന്ധിപ്പിക്കാം ഇത്ര എണ്ണത്തിന് നമ്മൾ ഒരു മോൾ എന്നല്ലേ പറയാം അപ്പൊ എനിക്ക് ഒരു കാര്യം ചെയ്യാം ഇതിന് പകരം ഒരു മോള് നേരിടേ അപ്പൊ എനിക്ക് പറയാം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൽവിൻ താപനിലയിലും ഒരു എ ടി എം മർദ്ദത്തിലും ഒരു മോൾ ഓക്സിജൻ വാതകത്തിന്റെ വ്യാപ്തി ഇരുപത്തിരണ്ട് പോയിന്റ് നാലാണ് കേട്ടോ ഇതും എനിക്കൊരു മോളാക്കാം ഒരു മോൾ ഇതും എനിക്കൊരു മോളാക്കാം അല്ലെങ്കിൽ ഇത്ര എണ്ണല്ലേ ഒരു എന്ന് പറയണ്ടേ ശരിയല്ലേ അപ്പം എനിക്ക് ഇങ്ങനെ പറയാം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കേൾവിൻ താപനിലയിൽ ഒരേ ടി എം മർദ്ദത്തിലും ഒരു മോൾ ഓക്സിജന്റെ വ്യാപ്തി ഇരുപത്തിരണ്ട് പോയിന്റ് നാല് അതേ താപനില അതേ മർദ്ദം ഒരു മോൾ നൈട്രജന്റെ വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഒരു മോൾ ഏത് വാതകത്തിന്റെ വ്യാപ്തവും ഇരുപത്തിരണ്ട് പോയിന്റ് നാല് കണ്ടീഷൻ എന്താ അറിയാം താപനിലയും മർദ്ദവും ഇതാവണം ഇത് മാറാൻ പാടില്ല ഓക്കെ അപ്പം ഇങ്ങനെ പറയാം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനിലയിൽ ഒരേ ഐ ടി മർദ്ദത്തിൽ ഒരു മോള് ഏത് വാതകത്തിൻ്റെ വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ആണ് ഒരു മോള് ഏത് വാതകം എടുത്താലും അതിൻ്റെ വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാലാണ് അത് നീ രണ്ട് മോളാകുമ്പോൾ അതിൻ്റെ ഇരട്ടി വരും ഓക്കെ അപ്പം ഇവിടെ ശരിക്ക് ഈ താപനിലയും മർദ്ദവും മാറിയാലേ ഇത് മാറുള്ളൂ അപ്പോൾ ഇത് മാറാൻ പാടില്ല അപ്പം അപ്പം നമുക്ക് ഇങ്ങനെ പറയാം ഇപ്പം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യം അതായത് ഒരു വാതകത്തിന് മൂന്ന് കാര്യങ്ങളുണ്ട് എന്താ എണ്ണ ഉണ്ട് മാസമുണ്ട് വ്യാപ്ത ഉണ്ട് ഒരു മുകളിൻ്റെ എണ്ണ എത്രയാണ് ആറ് പോയിൻറ്റ് ഒരു മോളിൻ്റെ മാസം എത്രയാണ് ഒരു ജി എം എം ഒരു മോളിൻ്റെ വ്യാപ്ത എത്രയാണ് ഇരുപത്തിരണ്ട് പോയിൻ്റ് നാല് പക്ഷേ അതിന് കണ്ടീഷനുണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ആവണം എന്നുണ്ടെങ്കിൽ ഈ താപനിലയും മർദ്ദവും ഇതാവണം ഇത് മാറരുത് ഇത് നമ്മൾ സ്ഥിരാക്കി വെക്കണം ഇത് സ്റ്റാൻഡേർഡാണ് അതുകൊണ്ട് തന്നെ ഈ താപനിലയെയും മർദ്ദത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എസ് ടി പി എന്ന് പറയാം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇങ്ങനെ പറഞ്ഞിട്ട് എസ് ടി പി എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാം അപ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം അതായത് ഇത് ഈ സാധനം മാറാൻ പാടില്ല ഇത് എസ് ടി പി ആയി ഇത് ഈ എസ് ടി പി ആയിരിക്കണം നമ്മൾ ഈ ചാപ്റ്ററിൽ ഏതൊരു വാത കിടത്താലും ആ വാതകൊക്കെ നമ്മൾ എടുക്കുന്നത് എസ് ടി പിയിലേക്ക് ഈ താപനിലയിൽ ഈ മർദ്ദത്തിലേക്ക് കാണാം ഈ താപനിലയിൽ ഈ മർദ്ദത്തിൽ അഥവാ എസ് ടി പിയിലെടുത്തെങ്കിലേ ഒരു മോളിന് ഈ വ്യാപ്തം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ വ്യാപ്തം മാറും അപ്പോൾ നമുക്ക് നമുക്ക് എത്ര അറിയില്ല അപ്പം നമ്മൾ കണക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏത് വാതകം ആ വാതകത്തിന്റെ വ്യാപ്തി ഇതാണ് ഇനി പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം എനിക്ക് കാര്യം ചെയ്യുക എനിക്ക് ഈ ഒരു സംഖ്യയ്ക്ക് പകരം വെട്ടി ഇവിടെ എസ് ടി പി എന്ന് ഇടാം എസ് ടി പിയിൽ ഇതും വെട്ട എസ് ടി പിയിൽ ഇതും വെട്ട എസ് ടി പിയിൽ അപ്പം എനിക്ക് പറയാം എസ് ടി പി ഒരു മോൾ വാതകത്തിൻ്റെ വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിന്റ് നാല് എസ് ടി പിയിൽ ഒരു മോൾ നൈട്രജന്റെ വ്യാപ്തി ഇരുപത്തിരണ്ട് പോയിന്റ് നാല് എസ് ടി പി ഏത് വാതകം ഒരു മോൾ എടുത്താലും ഇരുപത്തിരണ്ട് പോയിന്റ് നാലാണ് അതിന് മാറില്ല അപ്പോൾ ഒരു മോള് വാതകത്തിന്റെ വ്യാപ്തം കിട്ടി ഇരുപത്തിരണ്ട് പോയിന്റ് നാല് കണ്ടീഷൻ എന്താ എസ് ടി പി ആണ് എസ് ടി പിയിലേ പറ്റുള്ളൂ ആ താപനിലയോ മർദ്ദത്തിലോ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അപ്പം ഇത് മാറും ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരു മോള് വാതകം എടുത്ത് എന്ന് പറഞ്ഞാൽ അത് എസ് ടി പിയിൽ നിന്ന് പരിഗണിക്കണം പരിഗണിച്ചേ പറ്റൂ എങ്കിലും നമുക്ക് ഒരു മുകളിൻ്റെ വ്യാപ്തി ഇരുപത്തിരണ്ട് പോയിൻ്റ് നാലിൽ നിന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം നേരത്തെ പറഞ്ഞ കാര്യം ഒരു മോൾ തന്മാത്ര ആറ് പോയിൻറ്റ് എണ്ണാണ് അതിൻ്റെ മാസ് ഒരു ജി എം എം ആണ് അതിൻ്റെ വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിന്റ് നാലാണ് പക്ഷേ ഉണ്ട് എസ് ടി പിയിൽ ഇതിന് എസ് ടി പിന്നെ പറയണ്ട ഇത് ഒരു മോളിൻ്റെ തന്മാത്രയുടെ എണ്ണ ഇത് എത്രയാണ് ഇങ്ങനെ എണ്ണ ഇത് തന്നെ മാസം ഒരു ജി എം എം എന്ന് കാരണം പക്ഷേ വ്യാപ്തം പറയുമ്പോൾ കണ്ടീഷൻ ഉണ്ട് താപനിലയും മർദ്ദത്തിനനുസരിച്ച് വ്യാപ്തം മാറുമല്ലോ അപ്പോൾ അത് ഇതും ഇത് ഇവിടെ എസ് ടി പി ആയിരിക്കണം എസ് ടി പിയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഓക്കെ അപ്പോൾ ഒരു മോളിൻ്റെ വ്യാപ്തം നമുക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് നാലിൽ നിന്ന് പഠിച്ച് വെക്കുക ഓക്കെ